നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ പരമാധ്യക്ഷൻ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയ്ക്ക് ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യയാത്ര. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് പ്രമുഖരടക്കം 10,000. ആറന്മുള വിമാനത്താവള പദ്ധതി ഹരിത ട്രൈബ്യൂണൽ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരിസ്ഥിതി അനുമതിയോടെ കമ്പനി വന്നാൽ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി. കല്ലടയാറ്റിൽ ഞാങ്കടവ് പാലത്തിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതിനെതിരെ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി രംഗത്ത്. പോലീസ് ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് MLA. വെളിയം പഞ്ചായത്തിലെ മാലയിൽ മലപ്പത്തൂരിൽ ക്രഷർ ഇംസാന്റ് ഫാക്ടറിക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെ മലപ്പത്തൂർ സംരക്ഷണ സമിതി രംഗത്ത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ പരമാധ്യക്ഷൻ ബസേലിയസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയ്ക്ക് ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യയാത്ര. ദയറാക്കുന്നിലെ ആത്മീയാചാര്യന് വിശ്വാസികളുടെ യാത്രാമൊഴി. തിങ്കളാഴ്ച കാലം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയുടെ കബറടക്കം മൌണ്ട് താബൂർ ദയറ ചാപ്പലിൽ നടന്നു. ബാവയുടെ ആഗ്രഹപ്രകാരമാണ് ഭൌതിക ശരീരം പത്തനാപുരം ദയറായിൽ കബറടക്കിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പത്തനാപുരത്തെത്തി. സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരും ചടങ്ങുകളിൽ സന്നിഹിതരായി. പരിശുദ്ധ മർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്തോത്രം പാടിട നാഥൻ കൈകൊണ്ടോനേ ശുശ്രൂഷി ചോരാ ദൈവം വയസ്സിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ വലിയ ബാവ 2010 നവംബർ 1 സ്ഥാനത്യാഗം ചെയ്തത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോട്ടയം ദേവലോകം അരമനയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് പരുമല ആശുപത്രിയിൽ വെച്ച് കാലം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികളോടെയാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും സന്ദേശം സംസ്കാര ചടങ്ങിൽ വായിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. വലിയബാവയുടെ നിര്യാണത്തിൽ അനുശോചിക്കാനും അന്ത്യശുശ്രൂഷകളിൽ പങ്കെടുക്കാനും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹ്യ ആത്മീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പത്തനാപുരം ദയറാക്കുന്നിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രിമാരായ KM മാണി, അടൂർ പ്രകാശ്, KBabu, ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, UDF കൺവീനർ PP തങ്കച്ചൻ, MP കൊടിക്കുന്നിൽ സുരേഷ്, PC തോമസ്, KN ബാലഗോപാൽ, ജോസ് കെ മാണി, NK പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, MLA മാരായ KB ഗണേഷ് കുമാർ, രാജു എബ്രഹാം, അഡ്വക്കേറ്റ് ഐഷ പോറ്റി, PC വിഷ്ണുനാഥ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, ഔഷധി ചെയർമാൻ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള, മുൻ MPമാരായ ചെങ്ങറ സുരേന്ദ്രൻ, തോമസ് കുതിരവട്ടം, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു, ജോസഫ് എം പുതുശ്ശേരി, ശോഭന ജോർജ്, CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ, DCC പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാൻ, പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ്, മാർക്ക് ക്രിസോസ്റ്റം വലിയ മെത്രാപൊലീത്ത, ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപൊലീത്ത, വ്യവസായ പ്രമുഖൻ ജോർജ് മുത്തൂറ്റ്, CPM നേതാവ് കെ വരദരാജൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. വലിയ ഇടയന് യാത്രാമൊഴി നൽകാൻ 10,000 ഒഴുകിയെത്തി. പത്തനാപുരം ബുധനാഴ്ച കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയം. പത്തനാപുരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൌരാവലിയുടെ സാന്നിധ്യത്തിലാണ് വലിയ ബാവായ്ക്ക് താപൂർക്കുന്ന യാത്രാമൊഴി നൽകിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത വലിയ ബാവായെ ഒരുനോക്ക് കാണുവാൻ ദയറാക്കുന്നിലേക്ക് ജനം ഒഴുകിയെത്തി. സന്യാസ ജീവിതത്തിലൂടെ മാർഗദർശിയായ പിതാവ് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. വിവിധ മത നേതാക്കന്മാരും മെത്രാപൊലീത്തമാരും വൈദിക ശ്രേഷ്ഠന്മാരും പൊതുപ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കുകൊള്ളാനെത്തിയത്.
വലിയബാവായുടെ ഭൌതിക ശരീരം ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് പത്തനാപുരത്ത് എത്തിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ തന്നെ വിശ്വാസികളെയും ശിഷ്യഗണങ്ങളെയും വൈദികരെയും കൊണ്ട് പത്തനാപുരം നിറഞ്ഞു. പട്ടണത്തിലെ ഗതാഗത നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടെയാണ് കബറടക്കം നടന്നത്. പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചയത്തെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. കബറടക്കം പൂർത്തിയായ 4 മണിവരെ അഭൂതപൂർവമായ തിരക്കാണ് പട്ടണത്തിൽ അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഗുരുവിനരികിൽ ശിഷ്യനും അന്ത്യവിശ്രമം. മൗണ്ട് ആബൂർ ദേറാ സ്ഥാപകനായിരുന്ന ദിവനാസിയോസ് തിരുമേനിയുടെ കബറിനരികിലാണ് വലിയബാവായും അന്ത്യവിശ്രമം കൊള്ളുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 7-ാമത്തെ കാതോലിക്കയായിരുന്ന ദിദിമോസ് പ്രഥമൻ വലിയബാവായ്ക്ക് തന്റെ ആത്മീയ ഗുരുവും മൌണ്ട് ആബൂർ ദേറായുടെ സ്ഥാപകനുമായിരുന്ന തോമാമാർ ദിവനാസിയോസിന്റെ കബറിനോട് ചേർന്ന് മുൻവശത്തായാണ് കബറിടം ഒരുങ്ങിയത്. 18-ാമത്തെ വയസ്സിൽ പത്തനാപുരം ദേറായിലെത്തിയ സി ടി തോമസ് എന്ന കൌമാരക്കാരൻ ദേറായുടെ ബാലാരിഷ്ടത മാറാത്ത കാലത്ത് ദുരിതങ്ങളിലൂടെയാണ് കടന്നുവന്നത്. ഗുരുവിന്റെ പ്രിയശിഷ്യനായിരുന്ന സി ടി തോമസ് വൈദികനും പിന്നീട് തോമസ് മാർ തിമോത്തിയോസ് എന്ന പേരിൽ മെത്രാപൊലീത്തയുമായി വാഴിക്കപ്പെട്ടു. ഗുരുവും ശിഷ്യനും ഒരേ സമയം മെത്രാപൊലീത്ത ആയിരിക്കുക എന്ന അപൂർവ നിയോഗവും ഇവർക്ക് സ്വന്തം. പിന്നീട് അദ്ദേഹം കാതോലിക്ക ബാവയുമായി. വലിയബാവായുടെ ആഗ്രഹപ്രകാരമാണ് ദേറായിൽ തന്നെ കബറടക്കാൻ തീരുമാനിച്ചത്. 4 മെത്രാപൊലീത്തമാരുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സഭാകേന്ദ്രങ്ങളിലൊന്നായി മൌണ്ട് ആബൂർ ദേറ മാറുകയും ചെയ്തു. ദേറാ സ്ഥാപകനായിരുന്ന മാർ തോമ ദിവന്യാസിയോസ്, മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന സഖറിയ മാർ ദിവന്യാസിയോസ്, ഡൽഹി ഭദ്രാസനാധിപനായിരുന്ന ജോഗ് മാർ പീലക്സിനോസ് എന്നിവരുടെ കബറിടങ്ങളാണ് പത്തനാപുരത്ത് ദേറാക്കുന്നിലുള്ളത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ആറന്മുള വിമാനത്താവള പദ്ധതി ഹരിത ട്രൈബ്യൂൺ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരിസ്ഥിതി അനുമതിയോടെ കമ്പനി വന്നാൽ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി. പത്തനാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള വിമാനത്താവള വിഷയത്തിൽ അനുമതി നേടേണ്ടത് വിമാനത്താവള കമ്പനിയാണ്. പരിസ്ഥിതി അനുമതി നേടിക്കൊണ്ട് കമ്പനി ആവശ്യവുമായി വന്നാൽ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വിമാനത്താവള പദ്ധതി റദ്ദാക്കിയ ഹരിത ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ മാധ്യമപ്രവർത്തകരോട് പത്തനാപുരത്ത് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതിനുവേണ്ടി എല്ലാ നടപടികളും ചെയ്തിരുന്നതാണ്. യു ഡി എഫ് ഗവൺമെന്റ് ഇതിനെ തടയാൻ പോയിട്ടില്ല. സാങ്കേതികമായ ചില കാരണങ്ങളാലാണ് അനുമതി റദ്ദായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എയർപോർട്ടിന് അനുമതി വാങ്ങേണ്ട ഉത്തരവാദിത്വം ആ കമ്പനിക്കാണ്. അവര് വാങ്ങിയ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് തുക നടപടിയെടുത്തത്. ഇപ്പം സാങ്കേതികമായ ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ആ കമ്പനിയാണ് സംബന്ധിച്ച് ചെയ്യേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി വന്ന ഒരു നടപടി, ഒരു പരിപാടി ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പം പരിസ്ഥിതി അനുമതി വാങ്ങിക്കൊണ്ട് ആ കമ്പനി വന്നാൽ അവർക്ക് ഇതാകാം, അല്ലെങ്കിൽ ഗവൺമെന്റിന് അതിനകത്തൊരു ബന്ധമില്ല. ഗവൺമെന്റിന്റെ ഒരു നടപടിയും ഇന്നത്തെ ട്രിബ്യൂണല് തള്ളി പറഞ്ഞിട്ടില്ല. ഗവൺമെന്റിന്റെ നടപടിക്ക് ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഇവര് വാങ്ങിയ പരിസ്ഥിതി ക്ലിയറൻസ് അവരേൽപ്പിച്ച കമ്പനിക്ക് ആ സമയത്ത് വേണ്ടത്ര അംഗീകാരം ഇല്ലായിരുന്നു എന്നുള്ള സാങ്കേതിക പ്രശ്നം അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ആ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. സർക്കാർ എന്തിനാ പോകുന്നത്? സർക്കാർ ഇതിനകത്ത് കക്ഷിയല്ല. ഇല്ല, അതെന്തിനാ നമ്മള് പോകുന്നത്? ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഓപ്പറേഷൻ കുബേര തുടരുന്നു. പലിശയ്ക്ക് പണം നൽകുന്ന ഒരാളെ ഏരൂർ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടി. ഏരൂർ 10-ടി സത്യഭവനത്തിൽ സത്യരാജനാണ് പിടിയിലായത്. 5 ബ്ലാങ്ക് ചെക്കുകളും 2 മുദ്രപത്രങ്ങളും 2 പ്രമാണങ്ങളും പോലീസ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കി സത്യരാജനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കരാറുകാരന് 2 കോടിയോളം രൂപയുടെ ബില്ലുമാറി നൽകാത്തതിനാലാണ് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം നിലച്ചതെന്ന് വികസന അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥും MLA അഡ്വക്കേറ്റ് ആയിഷ പോറ്റിയും പങ്കെടുത്ത യോഗത്തിൽ വിവിധ നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശമുണ്ടായി. കരാറുകാരുടെ ബില്ലുകൾ മാറി നൽകാത്തത് നിർമ്മാണങ്ങളെ ബാധിക്കുന്നതായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. പുതിയ ജോലികൾ കരാറെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെന്നും ഉദ്യോഗസ്ഥർ കളക്ടറെ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്താമെന്ന് കളക്ടറും MLA ഉറപ്പു നൽകി. പുലമൺതോടിന്റെ കൊട്ടാരക്കര പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾ 1 മാസത്തിനകം തീർക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊട്ടാരക്കരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിർമ്മിക്കുന്ന റിംഗ് റോഡിന്റെ സർവേ പൂർത്തിയാക്കിയതായി ഉദ്യോഗസ്ഥർ കളക്ടറെ അറിയിച്ചു. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള സാങ്കേതിക നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാക്കും.
എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന എല്ലാ പ്രവൃത്തികളും ആറുമാസത്തിനകം തീർക്കണമെന്ന് എംഎൽഎ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. കലയപുരം സബ് രജിസ്ട്രാർ ഓഫീസ്, കരീപ്ര ആശുപത്രി എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കും. വിവിധ ലൈബ്രറി മന്ദിരങ്ങളുടെ നിർമ്മാണം ആറുമാസത്തിനകം പൂർത്തിയാക്കും. നെടുമൺകാവ് വെളിയം റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കരാറുകാരന് നോട്ടീസ് നൽകും. താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ യൂണിറ്റ് കെട്ടിടത്തിന് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. താലൂക്ക് ആശുപത്രിയുടെ തകർന്ന ചുറ്റുമതിൽ മഴക്കാലത്തിന് മുമ്പായി പൂർത്തീകരിക്കും. കെട്ടിടങ്ങളുടെയും നിർമ്മാണം വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ പങ്കെടുക്കാത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ കൊട്ടാരകര. കല്ലടയാറ്റിൽ ഞാങ്കടവ് പാലത്തിനു സമീപം ദുരൂഹ സാഹചര്യത്തിൽ മാവടി സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതിനെതിരെ എംഎൽഎ അഡ്വക്കേറ്റ് ഐഷ ബോട്ടി രംഗത്ത്. പോലീസ് ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് എംഎൽഎ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാവടിയിലെ തെങ്ങുവിള ജംഗ്ഷനിലെ മുള്ളിക്കാട്ടിൽ വീട്ടിലെ സുരേന്ദ്രന്റെയും ലതയുടെയും മകള് 2014 ഫെബ്രുവരി 24 രാവിലെ 8 മണിക്കാണ് പുത്തൂർ ഞാങ്കടവിൽ മരിച്ച പാലത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ട് പത്ര റിപ്പോർട്ടിൽ കൂടിയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. പോലീസിന്റെ അനാസ്ഥയാണ് കേസ് മെല്ലെ പോകുന്നതിന് കാരണം. പോലീസ് ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര ഡിവൈഎസ്പി തികഞ്ഞ പരാജയമാണെന്ന് എംഎൽഎ കുറ്റപ്പെടുത്തി. ഇത്രയും അങ്ങോട്ട് വന്നിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ മറ്റേ, അപ്പൊ ഏതെങ്കിലും ഒരു കൈകൾ അതിന്റെ പിന്നിൽ ആരെയോ സംരക്ഷിക്കുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതിന് കാര്യമായ ഒരു അന്വേഷണം വരാതിരിക്കുന്നതിന് എന്തോ സംഗതി ഉണ്ടാകാം, അല്ലെങ്കിൽ അത്രയും ഗൗരവം കൊടുത്താൽ മതിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വെച്ചിട്ടുണ്ടാകാം. പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം വ്യക്തമാക്കുന്നത് ലൈംഗിക പീഡനം നേരിട്ടാണ് മരണം എന്നാണ്. ഒരു കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പോസ്റ്റ് ഇഞ്ചുറീസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മുഴുവൻ സെക്ഷലി അബ്യൂസ്ഡ് ആണ് ആ കുട്ടി എന്ന് മനസ്സിലാവും. മുഴുവൻ 1 മുതൽ 4 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത് ലാസ്ട്രേറ്റഡ് ഗുണ്ടും അതിലെ 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്ട്രേറ്റഡ് പെനിട്രേറ്റിംഗ് ഗുണ്ട് 8 × 2 cm എന്ററിന്റെ അബ്ഡോമിനൽ ക്യാവിറ്റി ത്രൂ വജൈന ആൻഡ് ദി ബാക്ക് ആസ്പെക്ട് ഓഫ് യൂട്രസ്. അതിന്റെ മേളിലോട്ടുള്ളത് എല്ലാം തന്നെ സെക്ഷലി വളരെ തോതിൽ അബ്യൂസ് ചെയ്തിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്നുള്ളത് ഈ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്തരം അപ്പൊ ഇങ്ങനെയുള്ളൊരു കാര്യം ആദ്യം ഈ ബോഡി എടുത്ത് ദേഹപരിശോധന നടത്തുമ്പോഴും ഡോക്ടറുടെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, എങ്ങനെയാണ് പോയത്, ഒരു അന്വേഷണം ഇതിനകത്ത് വന്നോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിലുള്ള കൊലപാതകം നടന്ന് 3 മാസത്തോളമായിട്ടും പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നതിന് തയ്യാറായിട്ടില്ല. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കൊട്ടാരക്കര സ്വദേശിനി ജാസ്മിൻ, ആലപ്പുഴയിൽ സുധ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജർ, കൂടെ ജോലി ചെയ്തിരുന്നവർ തുടങ്ങിയവരെ ചോദ്യം ചെയ്യുന്നതിനോ സുധ ഉപയോഗിച്ചിരുന്ന ഫോൺ പരിശോധിക്കുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടു. സുധയുടെ മരണം സംബന്ധിച്ച അന്വേഷണ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ആലപ്പുഴ ആ കമ്പനിയിൽ ജോലി നോക്കി വരികയെന്ന് മാവടി സ്വദേശിനിയുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഈ മരണം സംഭവിച്ച് ഇങ്ങനെ പാലത്തിൻ്റെ അവിടെ കിടന്ന് കണ്ടിട്ട് പോലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം കാര്യമായിട്ട് വന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. അന്നും ഈ കാര്യം 1-3 തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന്റെ മറുപടി ഇതാ ഇന്ന് വന്ന DDC മിനിറ്റ്സിലെ ആലപ്പുഴയിലെ മാവടി സ്വദേശിനിയായ അവിവാഹിതയുടെ 5 ദിനത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടതിനെ സംബന്ധിച്ച് മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്ന് DDC കഴിഞ്ഞ ദിവസത്തെ മിനിറ്റ്സിന്റെ കോപ്പി എനിക്ക് ഇന്നത്തെ പത്രമാണി വന്നിരിക്കുന്നത്. അപ്പൊ അത്ര മാത്രം ഒന്നിനൊരു മറുപടി വരാൻ പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുമെന്നും എംഎൽഎ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വന്നില്ല. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇതിന്റെ കൂടെ ഇടപെടുന്ന ഒരാളാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. മോഡി എഫക്ട് മറ്റു സംഘടനകളെയും കീഴടക്കുന്നു. കേരള കോൺഗ്രസ് എം പത്തനാപുരം നിയോജക മണ്ഡലം നേതൃത്വ പരിശീലനം ക്യാമ്പിലാണ് മോഡിയുടെ നേതൃപാഠവത്തെപ്പറ്റി പരാമർശമുണ്ടായത്. നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാടിന്റെ പ്രസംഗത്തിലുടനീളം നരേന്ദ്രമോദിയുടെ സംഘാടന മികവ് നിറഞ്ഞുനിന്നു. ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 5 വർഷക്കാലമായി നരേന്ദ്രമോദി അടുക്കും ചിട്ടയുമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയിലെ ഏറ്റവും മേൽക്കശി ഭൂരിപക്ഷത്തിലൂടെ വന്നത്. അവിടെ നമുക്ക് അഭിമാനമുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധിയും ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധിയിൽ രണ്ടുപേരുണ്ട്. നമ്മുടെ പ്രിയങ്കര ശ്രീ ജോസ് കെ മാണിയുണ്ട്. അദ്ദേഹം 1,22,000 വോട്ടിനാണ് വിജയിച്ചത്. അപ്പൊ ജനകീയ പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ നമ്മൾ എന്ന കാര്യത്തിൽ
നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ടി ജോർജ് കുട്ടി, ട്രഷറർ കെ എ എബ്രഹാം പള്ളിത്തോപ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ അനിൽ, പി എ ജോർജ്, ഡെന്നി വർഗീസ്, മാമൻ വർഗീസ്, ജോൺസൺ അഴകത്ത്, വി ഐ സാംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. വെളിയം പഞ്ചായത്തിലെ മാലയിൽ മലപ്പത്തൂരിൽ ക്രഷർ ആൻഡ് സാൻഡ് ഫാക്ടറിക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെ മലപ്പത്തൂർ സംരക്ഷണ സമിതി രംഗത്ത്. ഫാക്ടറി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് തങ്ങളെന്ന് സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പത്തൂരിൽ ക്രഷർ എം സാൻഡ് ഫാക്ടറി തുടങ്ങാനുള്ള നടപടി അവസാനിപ്പിക്കുക, കമ്പനിക്ക് നൽകിയ ലൈസൻസ് നാടിനുവേണ്ടി പഞ്ചായത്ത് പിൻവലിക്കുക, തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് അവസാനിപ്പിക്കുക, നാടിന്റെ പൈതൃക സമ്പത്തായ പാറയും കുടിവെള്ളവും കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കുക, സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക, ഗിരിവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളാണ് സംരക്ഷണ സമിതി ഉയർത്തുന്നത്. മലകളും പാറയും ഇല്ലാതായാൽ വരും തലമുറകൾ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. വെളിയം പഞ്ചായത്തിലെ 70% പേരും ആസ്മ രോഗികളും ക്യാൻസർ രോഗികളുമായി മാറും. മലപ്പത്തൂർ മലയിൽ എം സാൻഡ് യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള ശ്രമം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് സംരക്ഷണ സമിതി താക്കീത് നൽകി. വെളിയം പഞ്ചായത്തില് പഞ്ചായത്തോട് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇതിന് NOC കൊടുത്തിട്ടുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ക്രഷർ യൂണിറ്റിനെ ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കാനാണ് അവർ NOC മേടിച്ചിരിക്കുന്നത്. അതിശക്തമായി ഈ നാടിന്റെ ജലവും ഈ നാടിന്റെ പാറയും ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരപരിപാടിയുമായി ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ അവിടെ സമരസമിതിയുടെ ഷെഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ അവിടെ ആ സമരം പിന്നെ അടുത്ത ഞായറാഴ്ച വിനോദ് വിശ്വത്തിനോടാണ് ഞങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഡേറ്റ് എടുത്തിട്ട് വിളിക്കാൻ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉദ്ഘാടനം പോലെ നടത്താൻ. യൂണിറ്റ് ആരംഭിച്ചാൽ സമീപ പ്രദേശത്തെ എല്ലാ കിണറുകളും കുളങ്ങളും എന്നേക്കുമായി വറ്റിപ്പോകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. ഈ പ്രദേശം എന്ന് പറയുന്നത് കുടിവെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമേ അല്ല. ഈ എംസാൻഡത്തിന്റെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ച് എംസാൻഡ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ കിണറുകളെല്ലാം പറ്റിവരട്ടു. പാറഖനനത്തിന്റെ ഉഗ്രസ്ഫോടനത്തിൽ വീടുകളുടെ ഭിത്തികൾ വിണ്ടുകീറി നിലംപൊത്തും. പഞ്ചായത്തിലെ ഭൂഗർഭജലം മുഴുവൻ കമ്പനിക്കുള്ളിലെ കിണറുകൾ വലിച്ചെടുക്കും. അന്തരീക്ഷം പാറപ്പൊടി നിറഞ്ഞ് വായു ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ദേവസ്ഥാനമായ മഞ്ചാടിപ്പാറ മൺമറയും. മലപ്പത്തൂർ ഗ്രാമത്തിന്റെ മനോഹാരിത ഇല്ലാതാകുമെന്നും സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി. അത് മാത്രമല്ല, ഈ ട്രഷറി യൂണിറ്റിനോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിൽ 100 മൈലുകളുടെ ആവാസ കേന്ദ്രമാണ്. ഈ ക്രഷറിന്റെ പണി അവിടെ ആരംഭിച്ചതിനു ശേഷം ആ മൈലുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നു. മലപ്പത്തൂർ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഭാസി പരുത്തിയറ, അംഗങ്ങളായ മനു RS, രമൺദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പശ്ചിമഘട്ട സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ കാര്യമായി ഏറ്റെടുത്തിട്ടില്ലെന്ന് യൂത്ത് ഡയലോഗ്. പശ്ചിമഘട്ട സംവാദയാത്ര കുളത്തൂപ്പുഴയിലെത്തിയപ്പോൾ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു യൂത്ത് ഡയലോഗ് സംഘം. April 12 കാസർഗോഡ് നിന്നാരംഭിച്ച പശ്ചിമഘട്ട സംവാദയാത്ര അവസാനഘട്ടത്തിലെത്തുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലെ കർഷകരുമായി മറ്റും സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണ് തങ്ങൾ. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ പറയുന്നതിനപ്പുറം ഈ കർഷകർക്ക് പലതും പറയാനുള്ളതായി യൂത്ത് ഡയലോഗ് പ്രവർത്തകർ പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്കും ആദിവാസികൾക്കും നമ്മുടെ കേരളത്തിന്റെ തന്നെ പശ്ചിമഘട്ട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഈ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാതെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുശേഷമെങ്കിലും സാധാരണ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി സാധാരണ ജനങ്ങളിലേക്ക് നമ്മളൊരു ഒരു യാത്ര നടത്തുകയാണ്. പശ്ചിമഘട്ട മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ദളിത് ആദിവാസി കർഷക ജനവിഭാഗങ്ങളിലൊക്കെ കർഷക ജനവിഭാഗങ്ങൾ അവരുടെ വീടുകളിൽ കയറി അവരോട് സംബന്ധിച്ച് പശ്ചിമഘട്ടത്തെ പ്രശ്നങ്ങൾ, പശ്ചിമഘട്ടത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, കാർഷിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വരൾച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരം വിഷയങ്ങൾ എന്താണെന്ന് അവരിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അവരിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പശ്ചിമഘട്ട സംരക്ഷണം ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തിട്ടില്ലെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പ്രധാനമായിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രത്തോളം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നു, ജനകീയ പ്രശ്നങ്ങൾ എത്രത്തോളം കാണാതെ നടിച്ചു മുന്നോട്ട് വന്നുള്ള ജനകീയ സമരങ്ങൾ, ഒരുപാട് ജനകീയ സമരങ്ങൾ ഈ ഇത്തരം മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാത്ത ഒരുപാട് സമരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയും അറിയപ്പെടാത്ത, ഇനിയും ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ പശ്ചിമഘട്ട സംവാദയാത്രയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെ. പരിസ്ഥിതി പ്രവർത്തക ദയാബായി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എൻ നസീർ, യൂത്ത് ഡയലോഗ് പ്രവർത്തകരായ റംസീന, പ്രിജിലാൽ തുടങ്ങിയവരാണ് സംവാദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥികളടക്കം 48 പേർ യാത്രയിൽ സ്ഥിരാംഗങ്ങളാണ്. 31 തിരുവനന്തപുരത്താണ് സമാപനം. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. ഇല്ലായ്മകളുടെ നടുവിൽ നിന്ന് ഒരു SSLC വിജയം. ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി കഴുത്തുരുട്ടി സ്വദേശിനി മുത്തുമാരി നേടിയ വിജയം
കിടപ്പാടവും നാഥനുമില്ലാത്ത ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ്. കോട്ടയം പുന്നത്തറയിലുള്ള സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നാണ് മുത്തുമാരി SSLC പാസ്സായത്. ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠനം. ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനുള്ള പണമോ കാഴ്ചപ്പാടോ കുടുംബത്തിന് ഉണ്ടായതുകൊണ്ടല്ല. നന്നായി പഠിക്കുന്ന മകളെ തന്റെ കഷ്ടപ്പാടുകൾ തളർത്താതിരിക്കാൻ അമ്മ മല്ലിക ആര്യങ്കാവ് സെന്റ് മേരീസ് UPSലെ ചില അധ്യാപികമാരുടെ സഹായത്തോടെ ഹോസ്റ്റലിലാക്കിയതാണ്. മകൾ 2A+ഉം 5A യുമായി SSLC പൂർത്തിയാക്കി മടങ്ങി വന്നപ്പോൾ ഈ അമ്മയ്ക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കഴുതുരുട്ടി ചന്തയിൽ വ്യാപാരികൾ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ സ്റ്റെയർകേസിനടിയിൽ ഇത്തിരി കോണിലാണ് മല്ലിക കൂടുകൂട്ടിയിരിക്കുന്നത്. ഭർത്താവ് ബാലകൃഷ്ണൻ നേരത്തെ മരിച്ചു. വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്ന് ഭൂമിയും 75,000 രൂപയും അനുവദിച്ചിരുന്നു. വീട് പണി കരാറുകാരനെ ഏൽപ്പിച്ചു, പണവും കൈമാറി. പക്ഷേ പണി പകുതിയാക്കി കരാറുകാരൻ മുങ്ങി. അങ്ങനെ കിടപ്പാടം ഒരു സ്വപ്നമായി. 4 മക്കളുള്ള മല്ലികയുടെ 3-ാമത്തെ മകളാണ് മുത്തുമാരി. മൂത്ത 2 പേർ പഠനം പാതിയിൽ നിർത്തേണ്ടി വന്നു. നന്നായി പഠിക്കുന്ന മുത്തുമാരിയെ എങ്ങനെയെങ്കിലും കരകയറ്റാനാണ് മല്ലിക ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. മകളെ നഴ്സാക്കണമെന്നാണ് മല്ലികയുടെ ആഗ്രഹം. മുത്തുമാരി പഠിക്കുന്നത് അക്കരമുണ്ട്, എനിക്ക് നല്ലപോലെ പഠിക്കാൻ. പക്ഷേ തുടർ പഠനം ഒരു കടമ്പയാവും. നന്നായി പഠിക്കുന്ന മകളുടെ പഠനത്തിന് ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണിപ്പോൾ മല്ലിക. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കിഴക്കൻ മേഖലയിൽ വൻ ആഘോഷം. ആര്യങ്കാവ്, കടയ്ക്കൽ, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലെ BJP RSS പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ. മോഡിയുടെ അധികാരലബ്ധി. തിങ്കളാഴ്ച വൈകിട്ട് RSS BJP പ്രവർത്തകർ കഴുതുരുട്ടിയിൽ മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു. വാഹനയാത്രികർക്കും നാട്ടുകാർക്കും പായസവും മിഠായിയും പ്രവർത്തകർ വിതരണം ചെയ്തു. 50-ലേറെ പ്രവർത്തകർ പങ്കെടുത്ത ശക്തി പ്രകടനവും കഴുതുരുട്ടിയിൽ നടന്നു. ആര്യങ്കാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പ്രചരണ ജാഥകളും സംഘടിപ്പിച്ചിരുന്നു. BJP ആര്യങ്കാവ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് KA പ്രദീപ്, പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം B അശോകൻ, RSS മണ്ഡലം ഭാരവാഹി V ഉത്തമൻ, യുവമോർച്ച പുനലൂർ വൈസ് പ്രസിഡന്റ് അനൂപ് രാജൻ, VS രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കടക്കലിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു RSS BJP പ്രവർത്തകരുടെ പായസ വിതരണം. വ്യാപാര സ്ഥാപനങ്ങളിലും താലൂക്ക് ആശുപത്രിയിലും വാഹനയാത്രികർക്കും പായസം വിതരണം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്ത ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു. മടത്തറ, ആൽത്തറമൂട്, കുമ്മിൽ, മണൽവട്ടം, നിലമേൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ ബൈക്ക് റാലിയിൽ പങ്കെടുത്തു. കുളത്തൂപ്പുഴയിലും BJP പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയും പായസ വിതരണവും നടന്നു. ചൂഴിയക്കോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ചുറ്റി കുളത്തൂപ്പുഴ ടൌണിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്, കടക്കൽ, കുളത്തൂപ്പുഴ. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുതെന്ന് MLA മുല്ലക്കര രത്നാകരൻ. കുട്ടികൾ ലക്ഷ്യത്തിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കടക്കലിൽ നടപ്പു സാമ്പത്തിക വർഷത്തെ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു 10-25 വയസ്സുവരെ നിങ്ങൾ ഉറക്കമൊഴിയുകയും നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുകയും നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങൾ കഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഉത്സവങ്ങളിൽ പോലും പങ്കെടുക്കാനൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്താൽ ഉറപ്പാണ് നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്ത് നിങ്ങളെത്തി. പഠനത്തെ ഭയപ്പെടുന്ന കുട്ടികൾ ഭാവിയിൽ എങ്ങും എത്തില്ല. കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു തീരുമാനവും പൂർത്തിയാക്കാൻ കഴിയില്ല. ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് G രാജീവ് സ്വാഗതം പറഞ്ഞു. SSLC +2 ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബശ്രീ മാച്ചിംഗ് ഗ്രാന്റ് വിതരണം CPM കടക്കൽ ഏരിയ സെക്രട്ടറി S വിക്രമൻ നിർവഹിച്ചു. പഠനോപകരണ വിതരണം P പ്രതാപനും ക്ലബ്ബുകൾക്കുള്ള കായിക ഉപകരണങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ശിവദാസൻ പിള്ളയും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, സ്ഥിരം സമിതി അംഗങ്ങളായ പരിമളകുമാരി, RS ബിജു, K ദേവയാനിയമ്മ, വാർഡ് മെമ്പർമാരായ സന്ധ്യ, പ്രീജ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുൻ പരമാധ്യക്ഷൻ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയ്ക്ക് ഔദ്യോഗിക ബഹുമതികളോടെ അന്ത്യയാത്ര. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് പ്രമുഖരടക്കം 10,000. ആറന്മുള വിമാനത്താവള പദ്ധതി ഹരിത ട്രൈബ്യൂണൽ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരിസ്ഥിതി അനുമതിയോടെ കമ്പനി വന്നാൽ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി. കല്ലടയാറ്റിൽ ഞാങ്കടവ് പാലത്തിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതിനെതിരെ MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി രംഗത്ത്. പോലീസ് ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് MLA. വെളിയം പഞ്ചായത്തിലെ മാലയിൽ മലപ്പത്തൂരിൽ ക്രഷർ എംസാൻഡ് ഫാക്ടറിക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെ മലപ്പത്തൂർ സംരക്ഷണ സമിതി രംഗത്ത്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.